ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 18-ാം പാർട്ടി കോൺഗ്രസ് നാളെ സമാപിക്കും. സി ജിൻപിങ്ങിനെ പുതിയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കും. മിലിറ്ററി കമ്മീഷൻ അധ്യക്ഷ സ്ഥാനവും ഹു ജിൻദാവോ ഒഴിയുമെന്നാണ് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനം വ്യാഴാഴ്ചയെ ഉണ്ടാവും. തിളങ്ങുന്ന രക്തനക്ഷത്രത്തിന് താഴെ കൂറ്റൻ അരിവാൾ ചുറ്റുക അലങ്കരിക്കുന്ന ഗ്രേറ്റ് ഹാളിൽ ഇരുമ്പുമറയ്ക്കുള്ളിൽ നടക്കുന്ന 18-ാം പാർട്ടി കോൺഗ്രസിന് നാളെ സമാപനം. മാവോസേതുങ്ങിനും ഡെങ് സിയോപിങ്ങിനും ജിയാങ് സിമിനും ഹു ജിൻഡാവോയ്ക്കും ശേഷം വിപ്ലവ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം പുതിയ കൈകളിലേക്ക്. 59-കാരനായ സി ജിൻപിങ് ലോകത്തെ രണ്ടാമത്തെ വൻശക്തിയെ നയിക്കുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാകും. 24-അംഗ പോളിറ്റ് ബ്യൂറോയുടെയും പാർട്ടിയെ നിയന്ത്രിക്കുന്ന പി ബി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയും തിരഞ്ഞെടുപ്പും നാളെ നടക്കും. നിലവിൽ 9 അംഗങ്ങളുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗസംഖ്യ 7 ചുരുക്കണം എന്ന നിർദ്ദേശവും നിലവിലുണ്ട്. സി ജിൻപിങ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ലീ കെക്കിയാങ് എന്നിവരൊഴികെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ പുതുമുഖങ്ങളാകാനാണ് സാധ്യത. പാർട്ടി കോൺഗ്രസ് തിരഞ്ഞെടുക്കുന്ന കേന്ദ്ര കമ്മിറ്റിയുടെ ആദ്യ പ്ലീനം ചേർന്നാവും പി ബി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, കേന്ദ്ര മിലിറ്ററി കമ്മീഷൻ എന്നിവ തിരഞ്ഞെടുക്കുക. ചൈനീസ് സേനയെ നിയന്ത്രിക്കുന്ന മിലിറ്ററി കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്ത് ഹു ജിൻഡാവോ തുടരുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ജിയാങ് സിമിൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷവും 2 മിലിറ്ററി കമ്മീഷന്റെ തലപ്പത്തുണ്ടായിരുന്നു. എന്നാൽ ഈ സ്ഥാനവും പാർട്ടി കോൺഗ്രസിൽ തന്നെ ഹു ജിൻഡാവോ തന്റെ പിൻഗാമി സി ജിൻപിങ്ങിന് കൈമാറുമെന്നാണ് ഹോങ്കോങ്ങിലെ സൌത്ത് ചൈന പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. മൂലധനവുമായുള്ള നിരന്തര സമ്പർക്കവും അഴിമതിയും വെല്ലുവിളികളായി പാർട്ടി തന്നെ വിലയിരുത്തുമ്പോൾ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ തൽസ്ഥിതി തുടരാനാവും ചൈന ശ്രമിക്കുക എന്നാണ് സൂചന. പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഈ വിഷയത്തിൽ ശ്രീ എം കെ ഭദ്രകുമാർ, ശ്രീ പി രാജീവ് എം പി, ശ്രീ വി ബി ചെറിയാൻ എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ എം കെ ഭദ്രകുമാർ, ഏത് രീതിയിലുള്ള മാറ്റമായിരിക്കും ചൈനയിൽ ഇനി ഉണ്ടാവുക പുതിയ നേതാക്കൾ വരുന്നതോടെ? ചൈനയിൽ തീർച്ചയായിട്ടും ഒരു ഓപ്പണിംഗ് അപ്പ്, കൂടുതൽ ട്രാൻസ്പേരൻസി എന്ന് പറയാം, അത്തരത്തിലുള്ള ഒരു 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 പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഈ ഹു ജിൻടാവോ ഈ മിലിറ്ററി കമ്മീഷൻ ഹെഡ് ചെയ്യാതെ ഇരിക്കുന്നത് തന്നെ പഴയ പണ്ടോട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ജിയാങ് സിമിൻ അദ്ദേഹം അധികാരം ഒഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം ഈ കമ്മീഷനിൽ തുടരുകയായിരുന്നു. ഈ കമ്മീഷൻ വളരെ എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മീഷനാണ്. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം മാറിയിട്ട് ഈ പുതിയ നേതൃത്വത്തിന് ഒരു ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുക്കുന്ന കണക്കാണ്. അപ്പൊ അത് ഒരു 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 പുതിയ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു തുടക്കം കുറിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഇത് വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മിലിറ്ററി കമ്മീഷന്റെ കാര്യം. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതും പാശ്ചാത്യ രാജ്യങ്ങളിലെ ചൈനയുടെ എല്ലാ എക്സ്പേർട്സും എല്ലാം പറഞ്ഞിരുന്നത് ഹു ജിൻടാവോ അത് ഒരു ഒരു വർഷമോ രണ്ടു വർഷമോ ചിലപ്പോൾ അതിൽ തന്നെ തുടരുമെന്ന്, എന്നിട്ട് പിറകിൽ നിന്നുകൊണ്ട് ചരടുകൾ വരിക്കും എന്നൊക്കെയായിരുന്നു വലിയ സ്പെക്യുലേഷൻസ് ചൈന വാച്ചേഴ്സിന്റെ ഇടയിൽ. ആ രീതിയിലല്ല നടക്കുന്നത്, ഇതൊരു അൺപ്രസിഡന്റഡ് ആണ്. അപ്പൊ ഇപ്പം നമ്മൾ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഈ ഈ കറപ്ഷന്റെ കാര്യം ഇപ്പം ഈ ബോയുടെ ഇത് വന്നിട്ട് ഈ കോൺട്രവേഴ്സി വന്നിട്ട് എല്ലാവരും പൊങ്ങി പറയുന്നുണ്ടെങ്കിലും അതിനെക്കാട്ടി കൂടുതൽ പ്രാധാന്യമുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ സാമ്പത്തിക നയങ്ങള്, പിന്നെ വിദേശ നയങ്ങള്, ഒബാമയുടെ രണ്ടാമത്തെ പ്രസിഡൻസി, രണ്ടാമത്തെ പ്രസിഡൻസിയിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ആ ബന്ധം, അമേരിക്കയുമായിട്ടുള്ള ബന്ധം സ്റ്റെബിലൈസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഇപ്പോഴത്തെ ഈ പുതിയ പ്രസിഡന്റ് ജോൺ ബിഡനുമായിട്ട് വളരെ വളരെ അടുപ്പമുള്ള ഒരാളാണ്. ഒബാമയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബിഡൻ അദ്ദേഹം പ്രത്യേകം പ്രോട്ടോക്കോളിനെല്ലാം ഉപരിയായിട്ട് അദ്ദേഹം ഒരു ഫെലിസിറ്റേഷൻസ് അയച്ചു. ബിഡൻ ഇദ്ദേഹത്തിന്റെ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞിട്ട് ബിഡന്റെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു വളരെ വോമായിട്ടുള്ള രീതിയിൽ. അപ്പൊ ഈ റെറ്റോറിക്കും ഇതിനെല്ലാം പിറകിൽ നമ്മൾ നോക്കണം എന്താണ് നടക്കുന്നതെന്നുള്ളത്. അതായത് അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി, അതിൽ ചൈനയ്ക്ക് സഹായിക്കാനുള്ള കഴിവ്, ചൈനയുടെ ആ കഴിവ് യുണീക്ക് ആയിട്ടുള്ള ഒരു കഴിവാണ് ഇന്ന് വേൾഡ് ഇക്കോണമിയില്. അതേസമയം ചൈനയുടെ മുന്നോട്ടുള്ള ആസ്പിറേഷൻസ്, ചൈനയുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് വളരെയധികം എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ അതിലിപ്പോ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ ആപ്പിൾ, ബോയിങ്, കൊക്കക്കോള ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് അമേരിക്കയിലുള്ള മാർക്കറ്റിനെക്കാട്ടി കൂടുതൽ വലിയ മാർക്കറ്റ് ഇപ്പൊ ചൈനയാണ്. അപ്പൊ അത്തരത്തിൽ ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുന്നത് ഒബാമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഫോറിൻ പോളിസി അജണ്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും ഡെമോക്രാറ്റ്സിന്റെയും ഇടയിൽ എടുക്കുകയാണെങ്കിൽ 80% കൂടുതൽ ആളുകൾ പറയുന്നത് വിദേശ നയം എന്ന് പറഞ്ഞാല് അമേരിക്കയിൽ ജോലി ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വിദേശ നയം വേണമെന്നാണ്.
അപ്പം ഈ ചൈനക്കാർക്ക് ഇത് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഒബാമയുടെ ഈ 4 വർഷം അവർ ഇടപെട്ടതല്ലേ ഒബാമയുമായിട്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ നേരത്തെ ഇപ്പൊ കേട്ടു ഈ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റും ഇതൊക്കെ ഉള്ളത്. ഇതൊരു വളരെ ഒരു വലിയൊരു ട്രഡീഷൻ ഉണ്ട് ഇങ്ങനെ ഈ ചൈന വാച്ചേഴ്സ് എന്ന് പറഞ്ഞുള്ള ഒരു കമ്മ്യൂണിറ്റി. മിക്കവാറും 90% അവര് തെറ്റായിട്ടാണ് പോകുന്നത് ഒടുവിൽ. അപ്പൊ അത് നമ്മൾ കണക്കിലെടുക്കണം. ആ അത് വെച്ചുകൊണ്ട് ഉത്തരിച്ചുകൊണ്ട് ആ രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. ഇത് വളരെ വലിയ ഒരു നാഴികക്കല്ലാണ് ഈ പാർട്ടി കോൺഗ്രസ്. നമ്മളുടെ ഇവിടുത്തെ ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെയും വളരെ ചൈനയെ കുറിച്ച് നല്ല ധാരണയുള്ള വ്യക്തികള് അവർക്കിത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ചൈനയുമായിട്ടുള്ള നമ്മുടെ നയത്തിലും വേറൊരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ 62 യുദ്ധത്തിനെ കുറിച്ചുള്ള ആനിവേഴ്സറികളിൽ ചൈന വന്ന കമന്ററീസും അതൊക്കെ എടുക്കുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട്, നമ്മൾക്ക് മനസ്സിലാവുന്നുണ്ട് വേറൊരു രീതിയിലുള്ള ഒരു ചൈന മുന്നോട്ട് വരികയാണെന്നുള്ളത്. അതാണ് ആ രീതിയിലാണ് ഞാൻ കാണുന്നത് ഈ കോൺഗ്രസിനെ. നന്ദി ശ്രീ ഭദ്രകുമാർ. ശ്രീ പി രാജീവ്, പുതിയ മുഖവും പുതിയ പരിപാടിയും അതായിരിക്കുമോ ഈ പാർട്ടി കോൺഗ്രസ് കഴിയുമ്പോൾ നാം ചൈനയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? അല്ല, ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വ്യക്തികൾ മാറുന്നതോടെ പാർട്ടിയുടെ നയവും പരിപാടിയും മാറുക എന്നത് സാധ്യമായ സംഗതിയല്ല. പാർട്ടി പൊതുവെ സ്വീകരിക്കുന്ന രീതി പാർട്ടി നയങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന നേതൃത്വത്തെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിൽ കുറേ ഗുണപരമായ രീതി ചൈനീസ് സവിശേഷതകളും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സ്വീകരിച്ചതാണ് 2 ടേം എന്നുള്ളത് പരമാവധി എന്നുള്ളത്. അപ്പോൾ ഒരു പുതിയ നേതൃത്വം വരുന്നു എന്ന രീതി സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ ജിയാങ്ങും അതിനുശേഷം ഇപ്പോൾ ഹുജിൻഡാവും ഇപ്പോൾ പുതിയ നേതൃത്വം വരുമ്പോൾ ആ കൈമാറ്റത്തിൻ്റെ രീതി, ഇപ്പോൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഒരു മിലിറ്ററി കമ്മീഷനിൽ ഹുജിൻഡാവ് തുടരുമോ ഇല്ലയോ, ഞാൻ കാണുന്നതിന് മറ്റു രീതിയിലാണ്. നേരത്തെ ജിയാങ്ങിൽ നിന്ന് ഹുജിൻഡാവിലേക്ക് മാറുന്ന ആ ഘട്ടമെന്നുള്ളത് ഈ 2 ടേമിൻ്റെ കാലാവധിയുടെ ഒരു തുടക്കമാണ്. അപ്പോൾ ഒരു പെട്ടെന്നുള്ള മാറ്റമാണ്. നേരത്തെ ഉള്ളത് മാവോ ദെങ് ഇങ്ങനെയൊക്കെയുള്ള ആ നേതൃത്വം എന്ന് പറഞ്ഞാൽ ദീർഘകാലം ഇരിക്കുന്ന നേതൃത്വമാണ്, അനുഭവ സമ്പത്ത് ഏറെയുള്ള നേതൃത്വമാണ്. അതിൽ നിന്നൊരു മാറ്റം വരുമ്പോൾ ആ തുടർച്ച ഉറപ്പിക്കുമ്പോഴുള്ളൊരു സാന്നിധ്യം, ഇപ്പോൾ ദെങ്ങിൻ്റെ ഒരു നേതൃത്വം നേരത്തെ ജിയാങ് തുടർന്നപ്പോൾ ഉണ്ടായതുപോലെ തന്നെ ആ ഒരു തുടർച്ച ആ ഘട്ടത്തിൽ ആവശ്യമായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഹുജിൻഡാവയോട് ശേഷമുള്ള ഈ പാർട്ടിയുടെ ഈ 2 കോൺഗ്രസിൻ്റെ കാലാവധിയോടുകൂടി ആ പക്വമായിട്ടുണ്ടാവും ആ നേതൃത്വം. ഈ മാറ്റത്തിന് പറ്റാവുന്നത് 2 വ്യക്തികൾ മാത്രമല്ല പാർട്ടിയാകെ അതിലേക്ക് യഥാർത്ഥത്തിൽ ഉയർന്നിട്ടുണ്ടാകണം. അപ്പോൾ പിന്നീട് ഒരു തുടർച്ച ഇല്ലാത്ത രൂപത്തിൽ തന്നെ ഈ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു വ്യക്തത ഒരു പക്ഷേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം ഇപ്പോൾ തീരുമാനം വന്നിട്ടില്ലെങ്കിലും പൊതുവെ മാധ്യമങ്ങൾ പറയുന്നത് ഹുജിൻഡാവോ ജിയാങ് 2 വർഷം തുടർന്നതുപോലെ മിലിറ്ററി കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ ഇടയില്ല എന്നുള്ളത്. ഇപ്പോൾ ഇന്നത്തെ സവിശേഷതകൾക്കനുസരിച്ച് അതിവേഗത്തിൽ 2-ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറ്റാൻ ചൈനയെ ഹുജിൻഡാവോയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞിരുന്നു. ആ നയങ്ങൾ ശക്തിപ്പെടുത്തി കൊണ്ടുപോകാനും സാമ്പത്തിക പ്രതിസന്ധി ലോകത്താകെ പിടിച്ചുരയ്ക്കുമ്പോഴും അതിൽ പെടാതെ നിൽക്കാൻ കഴിഞ്ഞ ആ സവിശേഷത ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്വമാണ്. എത്രകാലം അതിന് കഴിയുമെന്നുള്ളൊരു സംശയം പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. യൂറോപ്പിലെ സാമ്പത്തിക മാന്ദ്യം ചൈനയിലേക്കും കടന്നു വരുന്നു എന്ന് പറയുന്നവരുണ്ട്. അതിപ്പോൾ ചൈനയുടെ പ്രത്യേകത നേരത്തെ ഭദ്രകുമാർ ചൂണ്ടിക്കാട്ടിയതുപോലെ വളരെ വിപുലമായിട്ടുള്ള ഒരു അഭ്യന്തര കമ്പോളമുണ്ട്. മറ്റിപ്പോൾ ചൈനയ്ക്ക് ഇന്ത്യക്കുള്ള സവിശേഷത തന്നെയാണ്. അപ്പോൾ കമ്പോളം എന്ന് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റുമതി ഉന്മുഖ വികസന തന്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി അഭ്യന്തര കമ്പോളത്തെ കേന്ദ്രീകരിച്ച നയത്തിലേക്കായിരിക്കും ചൈന ഇനി ഊനാൻ പോകുന്നത് എന്ന് പൊതുവെ റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആഭ്യന്തര വിപണിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതിനെയൊക്കെ കൂടുതൽ പണം നൽകേണ്ടി വരും, അവിടെ ചില നയം മാറ്റങ്ങളും ഉണ്ടാകേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ചൈന സ്വീകരിച്ചത് അമേരിക്കയുടെ പോലെ ബെയിൽ ഔട്ട് ആയിരുന്നില്ല. അവർ സ്വീകരിച്ച രീതി കൂടുതൽ പൊതുനിക്ഷേപം നടത്തുക എന്നുള്ളതാണ്. അതോടുകൂടി ഇൻഫ്രാസ്ട്രക്ചർ മേഖലയ്ക്കകത്ത് കൂടുതൽ അവസരം വരുന്നു, കൂടുതൽ തൊഴിലവസരം ഉണ്ടാകുന്നു. അപ്പോൾ അഭ്യന്തര പർച്ചേസിംഗ് പവർ, വാങ്ങൽ ശേഷി വർദ്ധിക്കുന്നു, അതോടൊരു കമ്പോളം ചലനാത്മകമാകുന്നു. അങ്ങനെയാണ് ചൈനയുടെ ആ പ്രതിസന്ധിയെ അവർ മറികടന്നത്. ആ അനുഭവം ഒരു പുതിയ പാഠമാണ്. അപ്പോൾ ആ അനുഭവത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ പ്രതിസന്ധി ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്രീകൃതമായിരിക്കും പുതിയ നയങ്ങൾ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ശ്രീ വി ബി ചെറിയാൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പൊതുമേഖലയെ വികസിപ്പിക്കുന്നതിൽ, പൊതുമേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്തുന്നതിലായിരുന്നു ചൈന ഇതുവരെ ശ്രദ്ധിച്ചിരുന്നത്. അതതിന്റെ പരമാവധി ആയെന്ന് പറയുന്നു. ഇനി സ്വകാര്യ മേഖലകളിൽ കൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. ഏറ്റവും കൂടുതൽ വിദേശ നിക്ഷേപമുള്ള ഒരു രാജ്യവുമാണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു മാറ്റമായിരിക്കുമോ ഈ പുതിയ നേതൃത്വത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി? അല്ല, ഇത് 1978 മുതൽ ദെങ് സിയാവോപിങ്ങിൻ്റെ കാലഘട്ടം മുതൽ തുടങ്ങുന്ന ഒരു റിഫോംസിൻ്റെ ഒരു തുടർച്ചയുണ്ട്. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഒരു സുസ്ഥിരത കൈവരിച്ച ഒരു രാജ്യം ചൈനയെപ്പോലെ ഇന്നത്തെ ലോകത്തിൽ ഇല്ലാതെന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ്
ഈ അധികാര കൈമാറ്റം എന്ന് മാധ്യമങ്ങൾ പൊതുവിൽ വിശേഷിപ്പിക്കുമ്പോഴും വളരെ സുഗമമാകുന്നത്, വളരെ സുസ്ഥിരമാകുന്നത്, എന്തൊരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു അധികാര കൈമാറ്റമാണ് ഈ 18-ാം കോൺഗ്രസിൻ്റെ നാളെ സമാപിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് ലോകത്തിന് തന്നെ ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നയത്തിൽ എന്തെങ്കിലും ഗണ്യമായൊരു മാറ്റമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. വാസ്തവത്തിൽ ജനകീയ ജനാധിപത്യത്തിൻ്റെ ഒരു വികസിച്ച ഘട്ടമാണ്, വാസ്തവത്തിൽ സോഷ്യലിസ്റ്റ് വികസന പാതയുടെ ഒരു പ്രാഥമിക ഘട്ടം പിന്നിട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കുവാൻ കഴിയും. ജനകീയ ജനാധിപത്യം എന്ന് പറയുന്നതിനകത്ത് സ്വകാര്യ മേഖലയുണ്ട്, പൊതുമേഖല പോലെ തന്നെ സ്വകാര്യ മേഖലയും ഉണ്ട്. അതുകൊണ്ട് സ്വകാര്യ മേഖല പുതിയതായി വരുന്നൊരു സംഗതിയല്ല, മറിച്ച് ഡെങ് സിയാവോപിങ്ങിൻ്റെ ഈ സാമ്പത്തിക വികസന നയം തന്നെ ഒരു വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടിനെ ആധാരമാക്കിക്കൊണ്ടുള്ളതാണ്. ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് അദ്ദേഹം പറഞ്ഞു 1949 ചൈന വിപ്ലവത്തിന് ശേഷം അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് പരമ്പരാഗതമായി ലഭിച്ചത് വളരെ പിന്നോക്കം നിൽക്കുന്നൊരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയാണ്. അത്രയും വലിയ സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ അവർക്ക് വാസ്തവത്തിൽ അവരുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയാണ് ഉയർത്തിയത്. അവർ ആത്യന്തികമായി സോഷ്യലിസം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായിട്ടുള്ളൊരു രാജ്യമാണ്. യാതൊരു വിധത്തിലുള്ള പിന്നോക്കാവസ്ഥയും, അത് സാമൂഹികമോ സാമ്പത്തികമോ ഏത് തരത്തിലുള്ളതുമാകട്ടെ, അത്തരമൊരു പിന്നോക്കാവസ്ഥ സോഷ്യലിസം എന്നുള്ള സങ്കല്പവുമായി ഒത്തിണങ്ങിപ്പോകില്ല. സോഷ്യലിസം മാനവ സമൂഹത്തിൻ്റെ സർവതോമുഖമായ വികസിതമായ ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത്. സമൂഹത്തിനാകെ മെച്ചപ്പെട്ട ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്നുള്ള നിലയ്ക്ക് സോഷ്യലിസത്തിൽ പിന്നോക്കാവസ്ഥയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് സാമൂഹികവും സാമ്പത്തികവും പിന്നോക്കാവസ്ഥ മറികടക്കാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളതായിരുന്നു ചലഞ്ച്. ആ ചലഞ്ച് അവർ വിജയകരമായി നിർവഹിച്ചുകൊണ്ട് അതിലെ പിന്നോക്കാവസ്ഥയൊക്കെ മറികടന്നു എന്ന് മാത്രമല്ല, ഇന്ന് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി അതിവേഗം ഉയരുകയും ലോകത്തിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്ക് നിലനിർത്തുന്ന ഒരു രാജ്യമെന്നുള്ള സവിശേഷത കൂടി അവരാർജിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനവരെ പ്രാപ്തമാക്കുന്നത് അവർക്കുള്ള രാഷ്ട്രീയമായ മുന്നോക്കാവസ്ഥയാണ്. സാമൂഹികവും സാമ്പത്തികവും പിന്നോക്കമാണെന്നുണ്ടെങ്കിലും അവർക്കുള്ള രാഷ്ട്രീയ മുന്നോക്കാവസ്ഥ എന്ന് പറയുന്നത് അവരുടെ ഒരു ജനകീയ ജനാധിപത്യ സർവാധിപത്യത്തിൻ്റെ രാഷ്ട്രീയ ക്രമമാണ് അവർക്കവിടെ ഉള്ളത്. അതിന് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സോഷ്യലിസ്റ്റ് വികസന പാതയാണ് ഒന്നാമത്തെ അവരുടെ അടിസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തെ ജനകീയ ജനാധിപത്യ സർവാധിപത്യം എന്ന് പറഞ്ഞാൽ തൊഴിലാളി കർഷക സഖ്യത്തിൻ്റെ സർവാധിപത്യമാണ് അവിടെ നിൽക്കുന്നത്. മൂന്നാമതുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വപരമായ പങ്കാണ്. നാലാമതുള്ളത് തൊഴിലാളി വർഗ സാർവദേശീയതയുടെ കൊടി എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. ഈ മൂന്ന് നാല് കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ് അവരുടെ രാഷ്ട്രീയ മുന്നോക്കാവസ്ഥയ്ക്ക് ആധാരമായിട്ടുള്ളത്. ആ നിലയിൽ ലോക മുതലാളിത്തത്തെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സോഷ്യലിസത്തിലേക്കുള്ള പ്രയാണത്തെ ത്വരിതപ്പെടുത്തുവാനും കുറേ കൂടി സുസ്ഥിരത കൈവരിക്കുവാനും ഒരു പക്ഷേ ലോക സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുവാനും കഴിയുമോ എന്നുള്ളതാണ് 78-ൽ ഡെങ് സിയാവോപിങ്ങിൻ്റെ കാലത്ത് തുടർന്നത്. അതിൽ നല്ല പുരോഗതിയാണ്. അതിനുശേഷം ജിയാങ് സെമിൻ്റെ കാലത്താണെങ്കിലും ശരി, ഹു ജിൻടാവോയുടെ കാലത്താണെങ്കിലും ശരി, ഇപ്പോൾ സി ജിൻപിങ്ങിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ സി ലീ ഒരു കോമ്പിനേഷനാണ് വരുന്നതെന്ന് കേൾക്കുന്നു. ലീ കെഖ്യാൻ എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്ററും അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും ചേർന്നുള്ള സി ലീ കോമ്പിനേഷൻ തീർച്ചയായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന ഹു വെൻ കോമ്പിനേഷനെ പോലെ തന്നെ ഒരു കോമ്പിനേഷൻ വരുന്നു എന്ന് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ ലോക സമ്പദ് വ്യവസ്ഥയിലെ ഒന്നാം സ്ഥാനമെന്നുള്ള പദവിയിലേക്ക് ചൈന ഉയർന്നു വരും എന്നുള്ള കണക്കുകൂട്ടലും ലോകത്തിലെ ജനാധിപത്യ ശക്തികളുടെ മുൻപിലുണ്ട്. ഇതിൻ്റെ ഫലമായി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഈ ഹു ജിൻടാവോയുടെ തന്നെ രണ്ടാം ഘട്ടത്തിൻ്റെ ആ പീരീഡിൽ തന്നെ ലോക സമ്പദ് വ്യവസ്ഥയുടെ ശാക്തിക കേന്ദ്രം എന്ന് പറയുന്നത്, രാഷ്ട്രീയത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെയും സാമൂഹ്യ ക്രമത്തിൻ്റെയും ശാക്തിക കേന്ദ്രം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വടക്ക് നിന്ന് തെക്കോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ ഇന്നത്തെ ഒരു കോൺക്രീറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ബ്രിക്സ് എന്നുള്ള രൂപത്തിൽ നോക്കുകയാണെങ്കിൽ എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. ബ്രിക്സിൻ്റെ ഒരു ബ്ലോക്ക്, അത്തരത്തിൽ ബ്രിക്സ് വരുന്നതിൻ്റെ മെയിൻ ആങ്കർ എന്ന് പറയുന്നത് ചൈനയാണ്. ഈ വർഷം അതിൻ്റെ അധ്യക്ഷ പദവി ഇന്ത്യ അലങ്കരിക്കുന്നു എന്നുള്ളതും സവിശേഷ പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും ചെറിയാൻ ശ്രീ പി രാജീവ്, ഇവിടെ ഈ 10 വർഷത്തിനുള്ളിൽ, അടുത്ത 10 വർഷത്തിനുള്ളിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സമ്പത്തിക ശക്തിയായി ചൈന മാറുമെന്നാണ് പ്രവചനം. അതിലേക്ക് ചൈനയെ നയിക്കേണ്ട ഉത്തരവാദിത്വമാണ് പുതിയ നേതൃത്വത്തിന് മുന്നിൽ ഉണ്ടാവുന്നതും. അതുകൊണ്ടാണ് വളരെ സ്വാഭാവികമായ ചില ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. കാരണം കയറ്റുമതിയിൽ അധിഷ്ഠിതമായിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിൽ
എത്ര കാലം ഇനി ഈ പ്രത്യേകിച്ചും സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്നും യൂറോപ്പും അമേരിക്കയും ഒന്നും കരകയറാത്ത ഒരു സാഹചര്യത്തിൽ അതിലധിഷ്ഠിതമായി എത്രമാത്രം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകും? ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരും? അവിടെ കൂടുതൽ സ്വകാര്യ നിക്ഷേപവും സ്വകാര്യ പങ്കാളിത്തവും അനുവദിക്കേണ്ടി വരുമോ? അങ്ങനെ വന്നാൽ അത് സോഷ്യലിസ്റ്റ് മൂല്യങ്ങളിൽ നിന്നുള്ള ഒരു പിന്നോട്ട് പോകലിനുള്ള തുടക്കമായിരിക്കുമോ? ഇതൊക്കെ ചില ആശങ്കകളാണ്. അതിലൊന്ന്, ഇപ്പം നേരത്തെ ചെറിയ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ചൈനയിൽ വിപ്ലവം നടക്കുമ്പോൾ സവിശേഷത സാമ്പത്തികമായി ഏറെ പിന്നോക്കം ഇന്ന് രാജ്യമാണെന്നുള്ളതാണ്. ഇപ്പം അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, വികസിത മുതലാളിത്ത രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്ത പിന്നോക്കം എന്ന ഒരു ഉൽപ്പാദന സമ്പ്രദായവും രീതിയുമുള്ള രാജ്യമായിരുന്നു ചൈന. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് മാർക്സിസം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഉൽപ്പാദന ശക്തി വല്ലാതെ മുന്നോട്ട് പോകും, ഉൽപ്പാദന ബന്ധം പുറകിൽ നിൽക്കും. അപ്പോൾ ഈ ഉൽപ്പാദന ബന്ധം ഒരു കാൽച്ചങ്ങലയായി മാറുമ്പോഴാണ് വിപ്ലവം ഉണ്ടാവുക എന്നതാണ് സാധാരണ കാഴ്ചപ്പാട്. അത് പിന്നീട് സാമ്രാജ്യത്വ ഘട്ടമായി മാറിയപ്പോൾ പുതിയൊരു തന്ത്രം ആവിഷ്കരിച്ചുകൊണ്ടാണ് സോവിയറ്റ് വിപ്ലവം നടക്കുന്നത്. ചൈനയെ നോക്കുമ്പോഴും ഏറെ പിന്നോക്കം എന്ന രാജ്യമാണ്. അന്ന് ഡെങ് സിയാവോപിങ് പറഞ്ഞത് ഞങ്ങൾ വളരെ പുറകിൽ നിൽക്കുന്ന രാജ്യമാണ്. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ പങ്ക് വയ്ക്കലല്ല സോഷ്യലിസം, സമത്വത്തിൻ്റെ വീതം വയ്ക്കലാണ്. അതിന്